സിപി ആദിത്യയുടെ നേതൃത്വത്തിലുള്ള സംഘം കടന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി എ ബിനീഷ് ഇപ്പോഴും പോലീസിനെ നേരിടുന്നുണ്ട്. പോലീസിനോട് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പോലീസ് ഇത് ചെവിക്കൊള്ളുന്നില്ല. പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് തന്നെ എസ് എഫ് ഐ പ്രവർത്തകരെ നീക്കം ചെയ്യുന്നു. കഴിഞ്ഞ 1.5 മണിക്കൂറായി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നിരത്തിലെ ഗതാഗതം തടസ്സപ്പെട്ട് പ്രതിഷേധം തുടരുന്ന കെ എസ് യു എസ് എഫ് ഐ സംഘങ്ങളിൽ ഇപ്പോൾ ശക്തമായ നടപടികളിലേക്ക് ഒരു നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ പോലീസ് തുടരുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവർത്തകരെ ഒന്നൊന്നായി ഇപ്പോൾ വലിയ പോലീസ് സംഘം ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്നു. ഇപ്പോഴും ചില പ്രവർത്തകർ എം ജി റോഡിൽ പ്രതിഷേധം തുടരുകയാണ്. നമുക്ക് കാണാൻ കഴിയും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി റിയാസ് വഹാബ്, എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി റിയാസ്, എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി റിയാസ് വഹാബ്, എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി റിയാസ്, എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് അഭിജിത്ത് അടക്കമുള്ളവർ കൈകൾ കൂട്ടിക്കെട്ടി ഇപ്പോൾ എം ജി റോഡിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇവർ പോലീസുമായി ഇപ്പോഴും സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു ബലപ്രയോഗം നടത്തുന്നുണ്ടെങ്കിലും മുദ്രാവാക്യം വിളിയുമായി പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ ബലം പ്രയോഗത്തിലൂടെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ നിന്നുള്ള കാഴ്ച. മറുഭാഗത്ത് പിന്മാറാൻ കൂട്ടാക്കാതെ കെ എസ് യു പ്രവർത്തകർ ഇപ്പോഴും സ്ഥലത്ത് പ്രതിഷേധിക്കുക തന്നെയാണ്. ഏതായാലും ആദ്യം എസ് എഫ് ഐ പ്രവർത്തകരെ സ്ഥലത്ത് നിന്നും നീക്കിക്കൊണ്ടാണ് പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കൂടുതൽ യു ഡി എഫ് നേതാക്കൾ ഏതായാലും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐക്ക് എല്ലാ അക്രമികൾക്കും സംരക്ഷണം നൽകുന്നത് പോലീസാണ്. കോളേജ് പ്രിൻസിപ്പളും അതുപോലെ തന്നെ പോലീസ് സംവിധാനവും കോളേജ് അധികാരികളും അക്രമികൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു അറുതിയുണ്ടായ മതിയാവും. യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു കലാലയമാക്കി മാറ്റിയ എസ് എഫ് ഐക്കാർ ഇപ്പോഴും ഈ അക്രമം തുടരുകയാണ്. കെ എസ് യു പ്രസിഡന്റിനെ ആക്രമിച്ച എസ് എഫ് ഐ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകില്ല എന്നുള്ള കെ എസ് യു പ്രസിഡന്റിന്റെ പ്രഖ്യാപനവും പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനവും കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അവരോടൊപ്പം അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഇല്ല. അദ്ദേഹവും കുടുംബമൊക്കെ മന്ത്രിമാരിപ്പോ ഊരുചുറ്റുകയാണ്. ജപ്പാനിൽ ആരെ എന്തിനാ ഇവർ ജപ്പാനിൽ പോയതെന്ന് ആർക്കും അറിഞ്ഞില്ല. ചിത്രങ്ങൾ പത്രത്തിൽ വരുമ്പോ കാണാം. ഹിരോഷിമയിൽ ബോംബിട്ടടത്ത് പിണറായി വിജയനും മന്ത്രിമാരും ഭാര്യമാരൊക്കെ കൂടി സന്ദർശിക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥികളെ തല്ലി ചതയ്ക്കുന്നു. വാളയാറിൽ പാവപ്പെട്ട പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. അക്രമങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിയാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജപ്പാനിൽ പോയി ഊരുചുറ്റുകയാണ്. മുഖ്യമന്ത്രി വാസ്തവത്തിൽ ഈ പോലീസിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇവരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഭരണകൂടവുമാണ്. അതുകൊണ്ട് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകില്ലാരും. എസ് എഫ് ഐ പ്രവർത്തകരെ സ്ഥലത്ത് നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും കെ എസ് യു പ്രവർത്തകർ റോഡിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഏതായാലും ഈ വിഷയത്തിൽ ഉറച്ച നിലപാടിലാണ് എന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. കെ എസ് യുവിന് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഈ പ്രതിഷേധ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വാർത്തയിലേക്കും തത്സമയ വിവരങ്ങളിലേക്കും തന്നെ മടങ്ങിയെത്തും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം